നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ അയ്യപ്പന്മാരെ പിടിച്ചു തള്ളിയതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പിടിച്ചു തള്ളാൻ അധികാരം നൽകിയതാരെന്ന് കോടതി. ഭക്തരോട് മാന്യമായി പെരുമാറണം, പരിശോധിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ്. ഗാർഡിന് സസ്പെൻഷൻ. ബഫർ സോൺ ഹർജികൾ മൂന്നംഗ ബെഞ്ചിന്, ബെഞ്ച് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ആശ്വാസകരമെന്ന് കെ ശശീന്ദ്രൻ. കാര്യവട്ടത്ത് കാണികൾ കുറഞ്ഞതിലെ വിവാദം തുടരുന്നു. കെ സി എക്കെതിരെ വി അബ്ദുറഹ്മാൻ. കാണികൾ കുറഞ്ഞത് സംഘാടകരുടെ പിടിപ്പുകേടുകൊണ്ടെന്ന് വിമർശനം. മന്ത്രി പാവങ്ങളെ അപമാനിച്ചതായി സതീശൻ. വിമർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് എം വി ഗോവിന്ദൻ. പി വി അൻവർ എംഎൽഎ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യൽ. ക്വാറിയുമായി ബന്ധപ്പെട്ട പണമിട. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. പെരിന്തൽമണ്ണയിൽ കാണാതായ തപാൽ വോട്ട് പെട്ടി കണ്ടെത്തി. പെട്ടി ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ. കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് കേസിലെ നിർണായക തെളിവ്. അട്ടിമറി സംശയിക്കുന്നതായി നജീബ് കാന്തപുരം. നല്ല ഡോക്ടറാണ്. മന്ത്രിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് കടുവ ജീവനെടുത്ത കർഷകന്റെ മകൾ. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം. പാലക്കാട്ട് ഇന്നും പി ടി സെവൻ ഇറങ്ങി. മലപ്പുറത്ത് 12 വയസ്സുകാരന് ക്രൂര മർദ്ദനം. ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി ചവിട്ടി. മർദ്ദനം പേരയ്ക്ക് മോഷ്ടിച്ചെന്നാരോപിച്ച്. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി.